യമ്മി ഫുഡ് പാരഡൈസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആന്ധ്ര ചില്ലി ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായി ആദ്യം നമുക്കൊരു ഗ്രീൻ മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഒരു സവാള കട്ട് ചെയ്തത് ചേർക്കാം. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റാം. സവാള നല്ലതായി വഴന്നു. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. 10 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 8 എണ്ണം മതിയാകും. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇതൊരു പാത്രത്തിലേക്ക് അതിന് ശേഷം മാറ്റാം. തണുക്കുമ്പോൾ ഇത് അരക്കേണ്ടതാണ്. ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും ചേർക്കാം. 2 രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിത് നല്ലതായി നരച്ചെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലതായി പേസ്റ്റ് പോലെ ഒന്ന് അരയ്ക്കാം. ഒരു പാൻ വെക്കാം. 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ജീരകവും 3 പീസ് പട്ടയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് 200 ഗ്രാം ഉണ്ട്. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായി നമുക്ക് ശകലം ഉപ്പ് ചേർക്കാം. 3 പച്ചമുളക് കീറിയത് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതായി ഒന്ന് വഴറ്റാം. 7-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ മാറുന്നിടം വരെ നമുക്കിത് വഴറ്റാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3-4 മിനിറ്റ് വഴറ്റാം. 2 മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞത് ചേർക്കാം. 2-3 മിനിറ്റ് കൂടി നമുക്കിത് വഴറ്റാം. തക്കാളി സോഫ്റ്റ് ആകുന്ന വരെ നമുക്കിത് വഴറ്റാം. തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ. മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, പക്ഷേ പച്ചമുളക് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് കാണും. പൊടികളുടെ പച്ചമണം മാറുന്നതിനായി നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഒരു കിലോ ചിക്കൻ കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ശകലം വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുക. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച ഗ്രീൻ മസാല ചേർക്കാം. ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കാം.
ഇനി ഇതിലേക്ക് 200 ml വെള്ളം ചേർക്കാം. എല്ലാം നല്ലതായി ഒന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ലാസ്റ്റിൽ നമുക്ക് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കാം. 2 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെക്കാം. ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ശകലം ഗ്രേവി ഉള്ള ഒരു കറിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.